For the moment, being better to sit back, relax, and enjoy the flow with us. Thank you. നമ്മച്ചമാരെ എല്ലാവർക്കും മിസ്റ്റർ ടോക്കറ്റ് എന്ന ചാനലിലേക്ക് നമ്മുടെ കിടുക്കാച്ചി വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഒരു കിണ്ണൻ കാച്ചിയ വ്ളോഗാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റെസിയ അല്ലെങ്കിൽ സെൻട്രൽ റിഗസ് അതായത് റിഗയുടെ സെൻട്രൽ പാർട്ടിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മളങ്ങ് തെറിക്കാൻ പോവുക, എങ്ങോട്ടാണ് ഏതാണെന്നുള്ളതൊക്കെ വ്ളോഗിലൂടെ കാണാം. അപ്പോൾ എൻ്റെ കൂടെ പോരുമല്ലേ, അധികം ഇൻട്രോ ഇട്ടിട്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പം വ്ളോഗ് സ്കിപ്പ് ചെയ്ത് കണ്ടേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. മാരെ ഇത് മുതൽ അങ്ങോട്ട് സീരീസ് ഓഫ് ട്രാവൽ വ്ളോഗ്സ് ആണ്. മിസ് ചെയ്യാതെ കണ്ടോ, സ്കിപ്പും ചെയ്യാതെ കണ്ടോ, രസമായിരിക്കും. ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ ഫ്ലൈറ്റുകളെന്ന് പറഞ്ഞാൽ പണ്ട് നാസികളും സോവിയറ്റും ഒക്കെ ഇവിടെ യൂസ് ചെയ്തിരുന്ന ഫ്ലൈറ്റുകളാണ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. റിഗ എയർപോർട്ടിൻ്റെ അടുത്ത് കാണാം. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലമാണ് റിഗ എയർപോർട്ട്. ലാറ്റ്വിയയുടെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള എയർപോർട്ടിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രാവൽ തുടങ്ങുന്നത്. തീർത്തും പ്ലാൻഡ് അല്ലാത്ത ഒരു ട്രിപ്പ് എന്ന് വേണം പറയാൻ. ഞാനിത് സോളോ ട്രാവൽ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് തുടർന്നുള്ള വ്ളോഗിൽ മനസ്സിലാകും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഫുള്ള് നറേഷനിലൂടെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് എന്നെ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ വ്ളോഗ് എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് വ്ളോഗ് എൻജോയ് ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ രണ്ടാം തവണയാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ ആകെ ഒരു കിളി പോയ അവസ്ഥയാണ്. ഒന്നര വർഷം മുമ്പ് എയർപോർട്ടിൽ കയറിയ ഓർമ്മ മാത്രമാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. അവസാനം ഇൻഫോർമേഷൻ സെൻറ്ററിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഈവൻ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ട് കൂടി ഞാൻ ലൈൻ നിന്ന് വീണ്ടും ഞാൻ ബോർഡിംഗ് പാസ് എടുത്തിരിക്കുകയാണ്. ഓൾറെഡി ബോർഡിംഗ് പാസ് എൻ്റെ ഉണ്ടായിരുന്നു, അതറിയാനിട്ട് ഞാൻ പോയി വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് എടുത്തു. ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളിവിടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. ആ രണ്ട് സുഹൃത്തുക്കളെയാണ് നിങ്ങൾ കാണുന്നത്, ഇത് ധനുഷ്, ഇത് നിക്കി. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഏറെക്കുറെ സോളോ ട്രാവലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കുറേ നേരം ഈ ബോർഡിംഗ് പാസുമായിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റയാൻ എയർ എയർപ്ലെയിനിലാണ് യാത്ര, എങ്ങോട്ടാണെന്നല്ലേ വെയിറ്റ് ചെയ്യും വെച്ചാൽ വരെ നമുക്കറിയാം എങ്ങോട്ടാണെന്നുള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ തികച്ചും അൺപ്ലാൻഡായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു എനിക്കിത്. റയാൻ എയറിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് അവിടെ ക്യാബിൻ ക്രൂ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കയറിയത്. വീണ്ടും എന്താ അറിയത്തില്ല, ചോദിക്കാതെ കിട്ടിയ വിൻഡോ സീറ്റ്. വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ വളരെ അന്തസ്സുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മനസ്സുകൊണ്ടല്ലോ. അതാണ് അതാണ് ഇവിടെ ഈ കാണുന്ന എത്ര പേര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എത്രയ്ക്ക് പറഞ്ഞാലും നമ്മൾ ആ ഫ്ലൈറ്റ് പൊങ്ങുന്ന ആ ഒരു ഫീലുണ്ടല്ലോ. ആ എൻ്റെ മോനെ, ഇത് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഫ്ലൈറ്റ് അല്ല, ചെറിയ ഫ്ലൈറ്റാണ്. പക്ഷേ അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ ഉള്ള ഓൾ ഓവർ യൂറോപ്പ് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റാണ് ഇത്. നല്ല ഉയരത്തിലാണ് പറഞ്ഞത്, ആകാശത്തു നിന്നുള്ള കാഴ്ച എൻ്റെ മോനെ. അത് ഞാനൊരു സായം സന്ധ്യയിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. സമയം ഏകദേശം 9 മണി കഴിഞ്ഞെങ്കിലും ആകാശത്തു നിന്നുള്ള കാഴ്ച, പഞ്ഞി കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് കാണുന്ന ഈ വിസ്മയ കാഴ്ച എത്ര നേരം നോക്കിയിരുന്നാലും മതി വരാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ലൈഫിൽ ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്ന് പറയുന്നത്. ഇത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ ഈ മേഘങ്ങൾക്കിടയിൽ കൂടെ കാണുന്ന ഇതൊരു മലയാണ്. ആ മല എന്ന് പറയുന്നത് മഞ്ഞുമലയാണ്. പക്ഷേ ഇത് ഏത് രാജ്യത്തിൻ്റെ ഏത് മലയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കാഴ്ച അടിപൊളിയായിരുന്നു. ആകാശത്ത് നിന്ന് കാണുന്ന സൂര്യൻ്റെ അസ്തമയം അതും മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്. ഒരിക്കലും വേറെ ഒന്നിനും സാമ്യപ്പെടുത്താൻ പറ്റില്ല. ഇത് രാത്രിയിൽ നിന്നുള്ള ഇറ്റലിയുടെ കാഴ്ചയാണ് മച്ചമാര് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇറ്റലിയുടെ മുകളിൽ കൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടുകയാണ് ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് ചെന്ന് ഇറങ്ങാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ഏകദേശം ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്യുന്ന സിറ്റി ഏതാണെന്നുള്ളത് അധികം താമസിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രെവീസോയിലാണ് ഞാൻ വന്ന് ലാൻഡ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ എയർപോർട്ടിൽ അന്വേഷിച്ചത് ഇവിടെ നിന്ന് ഞാൻ പോകേണ്ട സിറ്റിയിലേക്ക് പബ്ലിക് ബസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഓടി നടന്ന് ഞങ്ങൾ 3 പേരും കൂടെ അതിൻ്റെ കൗണ്ടർ കണ്ടുപിടിച്ചു. അതിനെ വേണ്ട ടിക്കറ്റ് എടുക്കാനായിട്ട് ഓടി ചെന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് അത് വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എങ്ങോട്ടാണെന്നുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ പറയാം, അധികം സസ്പെൻസ് ഇടുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ബസ് ഏകദേശം 11 യൂറോ ആയിരുന്നു എനിക്ക് ട്രെവീസോയിൽ നിന്ന് പോകുന്ന സിറ്റിയിലേക്കുള്ള ചിലവെന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ ചെല്ലുന്നു, നമ്മൾ എടുത്ത ടിക്കറ്റ് അവർ കട്ട് ചെയ്യുന്നു, നമ്മുടെ ലഗേജുകൾ ബസ്സിലേക്ക് കയറ്റി നമ്മളെ ബസ്സിലേക്ക് കയറുന്നു വച്ചാൽ വരെ. ഇനിയുള്ള കാഴ്ചകൾ അങ്ങോട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയേക്കാം, ആ ചിലപ്പോൾ ആയിക്കൂടായികേ ഇല്ല. പക്ഷേ വരെ ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് എനിക്ക് തോന്നുന്നു. പ്രോബബിലി കറക്റ്റ് ആണെന്ന് തോന്നുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വ്ളോഗിൽ തിരിച്ചെത്തരാം. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് ട്രവീസോ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ്. നോർത്ത് ഈസ്റ്റേൺ സൈഡാണെന്നാണ് എൻ്റെ ഒരു ഗസ്സിന് പ്രോബബിലി കറക്റ്റ് ആണോ അല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ വെനീസിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്, ഷട്ടിൽ ബസ് എന്നാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ പേര്. ഓക്കെ, അവിടെ നിന്ന് ഏകദേശം 11 യൂറോ ആണ് ഈ ട്രാവലിന് വരുന്നത്.
നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. ആദ്യമായിട്ട് ഇറ്റലി കാണുന്നതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇപ്പം കണ്ടത് വെച്ചിട്ട് എല്ലാം ലാറ്റ്വിയ പോലത്തെ സെയിം സെറ്റപ്പ് തന്നെയൊക്കെയാണ്, ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ മുകളിൽ നിന്നുള്ള കാഴ്ച അവിസ്മരണീയമായിരുന്നു. ഇനി താഴെ കൂടെ ഉള്ള കാഴ്ച എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ വഴിയെ ബ്ലോഗിലൂടെ കാണാം. അപ്പോൾ ഒരുപാട് തള്ളുന്നില്ല, നേരെ വീണ്ടും ഇത് എവിടെ അവസാനിക്കുന്നു എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഒരു ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടേ എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ച് ഓരോ ബ്ലോഗുകൾ അങ്ങനെ മുന്നോട്ട് പോവുകയായിരിക്കും. ഇതൊരു സീരീസ് പോലെ നമുക്ക് കാണാം. അപ്പോൾ മുന്നോട്ട് എൻ്റെ കൂടെ നിങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ മനുഷ്യന്മാരെ കയറാം. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളെ വെല്ലുന്ന സെറ്റപ്പുള്ള ബസ്സുകളാണ്, വെൽ കണ്ടീഷൻഡ്. ഞാൻ ബസ്സിൻ്റെ ഏറ്റവും പുറകുവശത്തിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. കാഴ്ചകളൊക്കെ ആദ്യം കണ്ടപ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ എനിക്കിത് കേരളം പോലെ തന്നെ ഫീൽ ചെയ്തു. കേരളത്തിലെ തൃശ്ശൂർ ടൗണിൽ കൂടെ ഒക്കെ പോകുന്നൊരു വൈബും കേരളത്തിലെ ഹൈവേ ഒക്കെയാണ് എനിക്കാദ്യം തോന്നുന്നത്. പക്ഷേ കൂടുതൽ കൂടുതൽ സിറ്റിയിലേക്ക് വരുംതോറും ഒരു യൂറോപ്യൻ വൈബൊക്കെ വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ വെനീസിൽ എത്തിയിട്ടുണ്ട്. വെനീസിലെ ബെസ്റ്റ് സ്റ്റോപ്പിലാണ് ഉള്ളത്, ബെസ്റ്റ് മെയിൻ സെൻറ്റർ ബസ് സ്റ്റാൻഡിൽ. അവിടെ നിന്നുള്ള കാഴ്ച വേണം ആദ്യമായിട്ടാണ് ഞാൻ വെനീസ് കാണുന്നത്. ഇതാണോ വെനീസ് എന്ന് ഞെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ കാഴ്ചയിൽ വലിയ വൈബൊന്നും തോന്നിയില്ലെങ്കിലും ഹോട്ടൽ റൂം തപ്പിയുള്ള നടത്തത്തിലാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടിയത്. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് നടക്കാനേ വകുപ്പുള്ളൂ. ഇവിടെ എന്തായാലും കാറും ബസ്സും ഒന്നും ഇനി അങ്ങോട്ട് അവൈലബിൾ അല്ല, ഫുള്ള് നടത്തോ. അപ്പം നടന്നു പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളുണ്ട്, കുറേ പെയിൻറ്റിങ്സ്, കുറേ ബിൽഡിങ്സ്, കുറേ കനാൽസ്, ഊട് വഴികൾ. അപ്പോൾ ആദ്യം അവിടെ വെച്ച് കിട്ടിയ ചെറിയ ഒരു നെറ്റിൽ മാപ്പ് ഓണാക്കിയിട്ട് ലൊക്കേഷൻ ഓണാക്കിയിട്ട് നടത്തുമായിരുന്നു. കുറേ ബിൽഡിങ്സൊക്കെ കണ്ടു രാത്രിയിലായതുകൊണ്ട് ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറേ അധികം സ്ട്രീറ്റുകൾ ഫുള്ളി ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, സംഭവം ഒന്നും ക്ലിയർ ആവുന്നില്ല. നമുക്ക് നാളെ പകരം ഇതൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതാണ്, എങ്കിലും ചെറിയൊരു അവബോധത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. രാത്രി 12 മണി കഴിഞ്ഞിട്ടും കട്ട ആക്റ്റീവായിട്ടുള്ള ഈ സ്ട്രീറ്റ്സ് എന്നിൽ കൗതുകം ഉണർത്തി. കാരണം ഒരുപാട് ആൾക്കാർ മാസ്ക് പോലും യൂസ് ചെയ്യാതെ ഫുള്ളി പഴയ ഒരു അവസ്ഥയിൽ എൻജോയ് ചെയ്യുന്നു, എൻ്റർടൈൻ ചെയ്യുന്നു, പാർട്ടി ചെയ്യുന്നു. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു കനാലിൻ്റെ തീരത്തൂടെ നടന്നെത്തിയത് ഒരു റിവറിൻ്റെ തീരത്താണ്. എനിക്ക് ഈ റിവർ കടന്നേ നിർവാഹമുള്ളൂ എൻ്റെ ഹോസ്റ്റലിൽ എത്തണമെങ്കിൽ. 20 യൂറോയ്ക്ക് ബോട്ട് ടിക്കറ്റ് ഒരു ദിവസത്തേക്ക് എടുത്താണ് ഞാൻ ജങ്കാറിൽ നിന്ന് ഈ ബോട്ടിൽ കയറി എൻ്റെ ഹോസ്റ്റലിൽ തപ്പി പോകുന്നത്. ഫൈനലി അങ്ങനെ കുറേ നേരത്തെ വാട്ടർ വേസ്റ്റ് ട്രാവലിനൊക്കെ ശേഷം ഞാൻ എൻ്റെ ബുക്ക് ചെയ്ത ഡോമട്രിയിലേക്ക് എത്തി. ഏകദേശം 23 യൂറോ അടുപ്പിച്ച് ഞാൻ ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് അവിടെ പേ ചെയ്തിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലത്ത് ഇത് അത്ര വലിയ പേയ്മെൻ്റ് അല്ല. ഒരു ഇന്ത്യക്കാരനെയും പരിചയപ്പെട്ട് പുള്ളി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഹൈക്കിങ്ങിന് എത്തിയതാണ്. വളരെ നല്ല റൂമും സൗകര്യങ്ങളും ആയിരുന്നു. ഇതുപോലെ ഒരു ബെഡാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഏകദേശം 10 പേരുള്ള റൂമിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് വളരെ ക്ലീൻ ആയിട്ട് തന്നെ ലഭിച്ചിരുന്നു. അങ്ങനെ സഞ്ചാരികളുടെ എക്സ്പ്ലോർ ചെയ്യുന്ന സഞ്ചാരികളുടെ സ്വപ്ന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ വെനീസിലെത്തി. വെനീസിൻ്റെ ഒത്ത നടുക്ക് തന്നെ നിൽക്കുന്നത് ഇവിടെ ലിട്ടോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ചെറിയ ഒരു ഐലൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു. രാത്രി ഏകദേശം സമയം 12:30 കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അക്കോമഡേഷൻ കണ്ടുപിടിച്ചത്. അക്കോമഡേഷനിലെത്തി നല്ല ടയർഡെന്ന് പറഞ്ഞാൽ നല്ല ടയർഡാണ്. അപ്പം ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ശേഷമുള്ള വ്ളോഗുകൾ നല്ല കളറായിട്ട് ഡേ ടൈമിൽ എടുക്കാൻ ശ്രമിക്കാം. ഈ ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ നടന്ന് കണ്ടതിൻ്റെ 10-ൽ 1 പോലും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നാളെ ഒരുപക്ഷെ പകൽ ഇതൊക്കെ കാണാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നൈറ്റ് എടുത്തിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല ഫോണിലെ കാഴ്ചകൾ. അത് ഈ വ്ളോഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ വരും വ്ളോഗ്സിൽ നമുക്കിത് മാക്സിമം അടിപൊളിയായിട്ട് എടുക്കാൻ ശ്രമിക്കാം. സ്റ്റേ ട്യൂൺ ഗൈസ്. നല്ല കിണ്ണം കാച്ചിയ വ്ളോഗുകൾ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ. എന്നിട്ട് സ്റ്റേ ട്യൂൺ ഗൈസ്. മച്ചാൻ വരെ നമുക്ക് പൊളിച്ചേക്കാം. അപ്പോൾ പവർ വരട്ടെ.